ടീച്ചറ, ഒരുപാട് നന്ദിയുണ്ട്. വഴിയറിയാതെ വന്ന പിള്ളേങ്ങൾക്ക് നീ വഴി കാണിച്ചല്ലോ. ഞങ്ങളെ കുറച്ച് വീട്ടു സാധനം വാങ്ങാൻ വന്നതാ. പുതിയ വീട്ടിൽ ഒന്നും ഇല്ലല്ലോ. എന്നാ അമൃതയും കൂട്ടിക്കൊണ്ട് വന്നൂടായിരുന്നോ? വീട്ടിൽ എന്തെല്ലാം വേണമെന്ന് അമൃതയ്ക്ക് താനേ അറിയൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കൂടെ വരെ. വേണ്ട കോവിലി ചേച്ചി, ഞങ്ങൾ നോക്കി വാങ്ങിച്ചോളാം. ഒരു വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അർജുൻ വാ. ശരി ചേച്ചി. ദൈവമേ, നല്ലത് വരുത്തന്നെ. അർജുൻ, നമ്മൾ വിചാരിച്ച പോലെ വീട്ടിലേക്ക് എല്ലാ സാധനവും വാങ്ങി. ഒരു കട്ടിലും ഒന്ന് രണ്ട് കസേരകളും ഒക്കെ വാങ്ങാനുണ്ട്. അത് ഇവിടെ നിന്ന് വാങ്ങിക്കണ്ട, സെക്കൻഡ് ഹാൻഡ് സാധനം വിൽക്കുന്ന സ്ഥലമുണ്ട്, നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. ഇനി ഐശ്വര്യമായിട്ട് വലത് കാല് വെച്ച് വാ. വീട് എങ്ങനെയുണ്ട്? കുഞ്ചൻ എങ്ങതാ? മോളുടെ കൈ കിടക്കില്ലേ? കുഞ്ചൻ നേരം ഞാനെടുക്കാം. വേണ്ട ചേച്ചി, എന്റെ അടുത്തുനിന്ന് മാറിയാ ഇവള് കരയും. എന്താ ആലോചിക്കുന്നേ? വീട് ഇഷ്ടപ്പെട്ടോ? ആ, നല്ല വീട്. വാ. വാ. നല്ല വൃത്തിയും വെറുപ്പുമുള്ള വീടാ, നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. അക്കാ, അണ്ണാ, എതുവായിരുന്നു? എന്തായിരുന്നാലും എന്നോട് പറഞ്ഞിട്ടല്ലേ ചെയ്യാറുള്ളൂ. പക്ഷേ പുതിയ താമസക്കാരൊക്കെ വന്നിട്ട് എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഈ തെരുവില് യാറ് പുതിയായിട്ട് താമസം വന്നാലും വേറെ യാറും അറിഞ്ഞില്ലെങ്കിലും നീ ആദ്യം അറിയും. ഇപ്പൊ തന്നെ നോക്ക്, ആരും വിളിച്ചതേയില്ല, നീ ആദ്യം വന്നു. ഇത് സുന്ദരി, തൊട്ട് അയൽപ്പക്കമാ. ഇവിടെ അടുത്തൊരു ഇഷ്ടിക കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ആ സുന്ദരി, ഇത് അർജുൻ, ഇത് അമൃത. നോക്ക് സുന്ദരി, ഇവർക്ക് എപ്പ എന്ത് സഹായം ആവശ്യം വന്നാലും നീ അത് സാധിച്ചു കൊടുക്കണം. അതല്ല, എന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ചെയ്യില്ലേ. സുന്ദരി, മുരുകേശൻ വന്നിട്ടാരാ? മുരുകേശൻ ഇവളുടെ കെട്ടിയോനാ. ലോറിപ്പടിയായിട്ട് തുടങ്ങിയത് എന്റെ കൂടെയാ. ഒരിടത്തും സ്ഥിരമായിട്ട് നിക്കത്തില്ല. ഇപ്പൊ ഇവിടെ ഒരു സട്ടമ്പിയുണ്ട്, കോവൈ അറുമുഖം. അവന്റെ കിളിയായിട്ട് പോവാ. അല്ല, നിന്റെ ഭർത്താവ് വന്നോ? എനിക്കേ തെരിയാത്. നമ്മ പോലാം മാങ്ക. ആ പോലാം തമ്പി. നാളെ രാവിലെ വന്ന് ഞാൻ നിന്നെ കമ്പനി കൂട്ടിക്കൊണ്ടു പോ. അപ്പൊ നാങ്കളെ ഇറങ്ങട്ടെ. ശരി സുന്ദരി, പോവാ. ഞാനിപ്പോ വന്നതല്ലേ ഉള്ളൂ, ഇവരുടെ കൂടെ കുറച്ചേരം സംസാരിച്ചിട്ട് പോയിക്കോളാം. അവർ എപ്പോഴും ഇവിടെ തന്നെ കാണുമല്ലോ. നിനക്ക് എപ്പ സംസാരിക്കണം എന്ന് തോന്നുന്നോ അപ്പൊ വന്ന് സംസാരിച്ചോ. ഇപ്പൊ ഒരുപാട് ടയേർഡായി ഇരിക്കുക. അവര് റെസ്റ്റ് എടുക്കട്ടെ, നീ വാ.
அமிர்தா, நாங்க கிளம்புறோம். வர்றாரு. നല്ല വീടായിട്ടാ ഇത്. ഇവിടെ നിന്ന് നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുക. ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവും, നമ്മൾ അതൊക്കെ സഹിക്കും. എന്നിട്ട് നമ്മുടെ മോളോടൊത്ത് ആരെയും പേടിക്കാതെ സന്തോഷമായിട്ട് ഇവിടെ കഴിയും. പഴയ അമൃതയെ തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങളാണ് ഞാൻ നടത്തുന്നതെന്ന് ഈ പാവ അറിയുന്നില്ലല്ലോ. ഏട്ടാ, എന്താ ആലോചിക്കുന്നേ? അല്ല, നീ പറഞ്ഞതുപോലെ നമ്മുടെ പുതിയ ജീവിതത്തെ കുറിച്ച് ആലോചിക്കായിരുന്നു. എല്ലാം ഒന്നേന്നേ തുടങ്ങണം. ആ, അതിന്റെ ആദ്യ പടിയായി മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കണം. അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ആ, വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ആവശ്യമുള്ളതൊന്നും വാങ്ങിയിട്ടില്ല. അല്ലെങ്കിലും ആണുങ്ങൾക്ക് വീട് നോക്കാൻ അറിയില്ല. എടോ, തനിക്ക് ഇത്രയും സാധനങ്ങളൊക്കെ പോരെ, ഇനി എന്ത് വാങ്ങാനാ? എന്റെ ഏട്ടാ, അരി വാങ്ങിച്ചിട്ട് കാര്യമില്ല, അത് വയ്ക്കാനുള്ള പാത്രം കൂടി വാങ്ങിക്കണം. ചായപാത്രം വാങ്ങിച്ചാ ചായ ഉണ്ടാവില്ല. തേയില വാങ്ങിക്കണം, വാങ്ങിച്ചോ? അപ്പോ ഞാൻ വാങ്ങിച്ചത് തേയിലല്ലേ? അത് കടുക. ഇപ്പൊ മനസ്സിലായോ ആണുങ്ങൾക്ക് വീട് നോക്കാൻ അറിയില്ല എന്ന്? അതുകൊണ്ട് നാളെ നമുക്ക് ഒരുമിച്ച് പോയി വേണ്ട സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ വാങ്ങിക്കാം. ആ, ഞാൻ പോയി വീട് ശരിക്കും കാണട്ടെ. இந்தாங்க சுக்கு காபி, நல்ல சூடா இருக்கு, சாப்பிடுங்க. கோகிலா, இங்க வா, உக்கார். என்னங்க, என்ன விஷயம்? நான் அந்த பிள்ளைங்க, நான் அந்த பிள்ளைரை குறித்து ஓர்க்கையாயிருந்து கோகிலா. അവര് എന്തിനായിരിക്കും ഇങ്ങനൊരു സ്ഥലത്തേക്ക് വന്നത്? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതിന്റെ കാരണം അവര് പറഞ്ഞല്ലോ അണ്ണ, വന്നു കയറിയ പെണ്ണ് കാരണം വീട്ടിന് ദോഷമെന്നൊക്കെ പറഞ്ഞ് അവളോട് പോരെടുക്കാൻ ചെന്ന അവനും അവളും പിന്നെ എന്ത് ചെയ്യാനാ? അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളത് കൊണ്ട് വഴക്കിനൊന്നും നിൽക്കാതെ അവൻ അവന്റെ ഭാര്യയും കൊച്ചിനെയും കൊണ്ട് വീട് വിട്ടിറങ്ങി. അതിലിപ്പോ എന്താണ് ഒരു തെറ്റ്? അവൻ ചെയ്തതല്ലേ ശരി? ശരി, നീ പറഞ്ഞതാ ശരിയെന്ന് വെച്ചോ. അച്ഛനമ്മമാരോട് ഇത്രയും സ്നേഹമുള്ളവന് എങ്ങനെ അവരെ ഉപേക്ഷിച്ച് വീട് വിട്ട് വരാൻ തോന്നി? പറ്റുമായിരിക്കും, നമുക്ക് പറ്റിയില്ലേ? ആ കോകില, നീ അവരെ രണ്ടുപേരെയും ശ്രദ്ധിച്ചായിരുന്നോ? അവരുടെ രൂപം, അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം, അതെല്ലാം കാണുമ്പോ അവരേതോ വലിയ വീട്ടിലുള്ളവരാന്നാ തോന്നുന്നത്. അണ്ണം പറയുന്നത് ശരിയാ, അവരെ ദൈവമായിട്ടായിരിക്കും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇവിടെ നമ്മളെ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, നമുക്കൊരു കൂട്ട് വേണ്ടേ?
അണ്ണാ, അണ്ണൻ ഇന്നലെ അവരോട് എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? നമ്മളെ രണ്ടുപേരെയും അവരുടെ അച്ഛനെയും അമ്മയും പോലെ കരുതണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്നാ അണ്ണൻ അത് പറയുന്നതിന് മുൻപേ ഞാൻ അവരെ അങ്ങനെയാ കരുതിയത്. എവിടെയോ ജനിച്ചു വളർന്ന അവര് രണ്ടുപേരും ഇപ്പൊ നമ്മുടെ നാട്ടില്, അതും നമ്മുടെ അടുത്ത് വന്നെത്തിയെങ്കി അത് നമ്മൾ ചെയ്ത പൂർവജന്മ സുഹൃതമല്ലേ? ഏട്ടാ, എന്ത് രസമല്ലേ ഈ നാട്. ഈ കാഴ്ചകളൊക്കെ നോക്കി നിൽക്കുമ്പോ മനസ്സിനൊരു തണുപ്പാ. അർജുൻ, ആദ്യ ദിവസം കൃത്യസമയത്ത് ചെല്ലണം. പോകുന്ന വഴി ഗണപതി അമ്പലത്തിൽ കയറി തേങ്ങ അടിക്കണം. അച്ഛ പോണ കണ്ടോ, നമുക്കിനി അകത്തേക്ക് പോവാം. അമ്മയ്ക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുള്ളതാ. ഇതെല്ലാം വെച്ച് ഇവിടെ ഇരുന്ന് കളിച്ചോട്ടോ. അച്ഛൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ. എന്റെ മോള് കളിച്ചോട്ടോ. ണോ, ഞാനിവിടെ കൂടട്ടെ കളിക്കാൻ. അല്ല, അമ്മ എവിടെ? ഓ, അടുക്കളയിലാണോ? നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം. വാടാ. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ സാരിയിൽ തീ പിടിച്ചേനെ. ആരോട് ചോദിച്ചിട്ടടി നീ എന്റെ കുഞ്ഞിനടുത്ത്? നീ എന്റെ മോളെ എന്റെ അടുത്ത് നിന്ന് തട്ടിയെടുക്കാൻ വന്നാണല്ലേ? ഇങ്ങോട്ട് താടി എന്റെ കുഞ്ഞിനെ. അമൃത, എന്നെ ഇങ്ങനെ സംസാരിക്കുന്നേ? കുഞ്ഞവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്ന കണ്ടപ്പോ ഞാൻ അവളെ എടുത്ത് നിന്നെ കാണാൻ വന്നതാ. എന്തിനാ നീ എന്റെ മോളെ എടുത്തത്? പറയടി, എന്റെ മോളെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതല്ലേ നീ? ഇപ്പൊ നിന്നെ വെറുതെ വിട്ടാ നീ ഇനിയും വരും.
എന്റെ മോളെ നീ കൊണ്ടുപോകും, നിന്നെ ജീവനോടെ വിടാൻ പാടില്ല. നിക്കല്ലേ പറഞ്ഞത്, നീ നിക്ക, നിക്കടി. അക്ക അക്ക അമൃതവ പാരുങ്ക. സുന്ദരി, അമൃത എന്താ നീ കാര്യം പറ? അമൃത എന്താ പറ്റിയെ? പറ മോളെ, ഇവള് വല്ല കുഴപ്പം ഒപ്പിച്ചോ? എന്താന്ന് ഞാൻ പറയാം. ഞാൻ അമ്പലത്തിൽ പോയിട്ട് ജോലിക്ക് പോകുന്ന വഴി അമ്പലത്തിലെ പ്രസാദം അമൃതയ്ക്ക് കൊടുക്കാന്ന് കരുതിയാ അവരുടെ വീട്ടിലേക്ക് പോയത്. ഈ കുഞ്ഞവിടെ ഒറ്റയ്ക്കിരുന്ന് കളിക്കുകയായിരുന്നു. കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ അമൃതം തിരക്കി അടുക്കളയിലേക്ക് പോയി. പിന്നെ എന്ത് പറ്റി പറ? ഞാൻ ചെല്ലുമ്പോ അമൃത വേറെ എന്തോ ആലോചിച്ചോണ്ട് നിക്ക. അടുപ്പിലാണെങ്കിൽ തീ പടർന്ന് കത്തുമായിരുന്നു. അവളുടെ സാരിയില് തീ പിടിക്കുമെന്ന് ഞാൻ ഭയന്നു. ഉടനെ ഞാൻ അമൃതയെ തള്ളി മാറ്റിയിട്ട് അവളെ രക്ഷിച്ചു. എന്തിനാ ഇങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ നിക്കുന്നെന്ന് ചോദിച്ചേനാ അവളെന്നെ വഴക്ക് പറഞ്ഞത്. എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തോണ്ട് പോകാനാണോ നീ വന്നതെന്ന് ചോദിച്ച് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു. ചേച്ചി, എന്നെ ചേച്ചിക്ക് അറിയുന്നതല്ലേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുവോ? നീ തെറ്റ് ചെയ്തു സുന്ദരി. അമൃതയ്ക്ക് നിന്നെ ശരിക്കും പരിചയം പോലും ഇല്ല. അമൃത ഏതോ പഴയ കാര്യങ്ങൾ ആലോചിച്ച് നിന്നതായിരിക്കും. അപ്പൊ നീ മിണ്ടാതെ പറയാതെ കൊച്ചിനെ എടുത്തോണ്ട് അവളെ മുന്നേ പോയി നിന്ന് അവള് പേടിക്കില്ലേ? അപ്പൊ അവള് പേടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കാണും. അത് കണ്ട് നീയും പേടിച്ചിങ്ങി പോന്നു. മോളെ നീ സെല്ല്, ഉച്ചക്ക് അർജുൻ ഉണ്ണാൻ വരല്ലേ, നീ സെല്ല്. അക്ക ശരി ശരി, നീ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയതാ ചേച്ചി, എന്നാ അമൃതയാണ്. ഇങ്ങോട്ട് നോക്ക്, നിനക്ക് ജോലിക്ക് പോവാൻ നേരമായില്ലേ, നീ പോവാൻ നോക്ക്. ചേച്ചി, അമൃതയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നവും ഇല്ല, നീ ആദ്യം ജോലിക്ക് പോവാൻ നോക്ക്. ഞാൻ വാസുദേവനെ കാത്തു നിൽക്കായിരുന്നു. ഫോണിൽ കേട്ട കാര്യങ്ങളൊന്നും സത്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ല. നാഗപ്പൻ ഇത്രയും വലിയ ചതി നമ്മളോട് ചെയ്തല്ലോ. എന്റെ വിശ്വാസത്തെ അവർ മുതലെടുത്തു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയും എത്രയും പെട്ടെന്ന് എനിക്കെന്റെ സുകന്യ മോളെ അവിടെ നിന്ന് രക്ഷിക്കണം. അതിനുവേണ്ടിയാ ഞാൻ വാസുദേവനെ വിളിച്ചു വരുത്തിയത്. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാം. വാസുദേവൻ ഇപ്പോ തന്നെ നാഗപ്പന്റെ വീട്ടിലേക്ക് പോണം. സുകന്യമോളുടെ അവിടുത്തെ അവസ്ഥ എന്താന്ന് മനസ്സിലാക്കണം. ഞാനും കരുതി തന്നെയാ വന്നത്. പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയതിനാണെന്ന് എനിക്ക് അവരോട് നേരിട്ട് ചോദിക്കണം. മോളെവിടെ ഉള്ളതെന്ന് വാസുദേവൻ ചോദിച്ച് മനസ്സിലാക്കണം. സുകന്യമോളുടെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. അവര് അവളോട് ഇപ്പൊ എങ്ങനെയാ പെരുമാറുന്നത് നമുക്കറിയില്ലല്ലോ. അവളെ അവിടെ ഇട്ടവര് നരകിപ്പിക്കുകയാണെങ്കിലോ? അങ്ങനെയൊന്നും അവര് മോളോട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഊർമിളാമ്മ അവർക്ക് പേടിയും ബഹുമാനമാ. അതുകൊണ്ട് സുകന്യ മോളെ അവർ നന്നായി നോക്കും. പേടിയും ബഹുമാനവും ഒക്കെ അവരഭിനയിക്കുന്നതാണെങ്കിലോ? ഒരിക്കൽ ചതിച്ചവരെ പിന്നീട് ഒരിക്കലും നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അതും ശരിയാ. ഞാൻ ഏതായാലും ഇപ്പൊ തന്നെ ഇറങ്ങാം. കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു വരാം. അച്ഛനിങ്ങോട്ട് വരുന്ന വിവരം എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞതുപോലുമില്ലല്ലോ. നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി ഞാനിങ്ങ് പോന്നു. അതിനെന്തിനാ വിളിച്ചു പറയുന്നേ? ദാ ഇത് കുറച്ച് ഫ്രൂട്ട്സാ, അത് കൊണ്ട് വയ്ക്കേ. അച്ഛനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. വാ. ആ സാറ് കൊണ്ടുപോയിക്കോ. പക്ഷെ നിങ്ങളുടെ സുകന്യ മോളെ നാൻ അങ്ങോട്ട് തരുമ്പോ ഞങ്ങളുടെ മീറ മോളെ ഇങ്ങോട്ടും തരണ്ടേ.